ഇവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും
ജനിക്കും എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് പറയും ഇവരെന്ന് ജനിക്കും. ആധുനിക യുഗമാണ്, അതിൻ്റെതായ ടെക്നോളജികളുണ്ട്. പ്രിയമുള്ളവരെ, സ്വയം ജീവനെടുക്കാത്തടത്തോളം കാലം എന്നും മരിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല, എനിക്കോ നിങ്ങൾക്കോ അറിയില്ല എന്നാണ് എൻ്റെ മരണം എന്ന്. നമ്മൾ പോലും ചിന്തിക്കാത്ത വ്യക്തികളെ നാളെ പ്രഭാതത്തിലുണ്ടോ അല്ലെങ്കിൽ കണ്ണു തുറക്കുമോ എന്ന് നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ട് സഭാമാതാവ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നീ എപ്പോഴും നിന്റെ മരണത്തെക്കുറിച്ച് നീ എപ്പോഴും പ്രതീക്ഷിച്ച് വേണമിരിക്കാൻ. നിന്റെ മരണത്തെ പുൽകുവാൻ, നിന്റെ മരണത്തെ ഇരുകൈകളും വിട്ട് സ്വീകരിക്കുവാൻ നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് ഒരു മെഴുകുതിരി വെട്ടം കൊണ്ടുചെല്ലുമ്പോൾ ആ ഇരുട്ടിനെ അകറ്റിക്കളയും ഈ പ്രകാശം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം, ഇന്ന് ഞാൻ നാളെ നീ, എത്രമാത്രം ജീവിക്കുന്നുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരായിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് എരിഞ്ഞു തീരുക. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാലും അതാണ്, അത് കത്തുന്ന സമയം മുതൽ തീരുന്ന സമയം വരെ അത് എരിയും മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ അത് എവിടെ കത്തിക്കുന്നുവോ അതിനു ചുറ്റും ഒരു പ്രകാശമായി മാറും. പ്രിയമുള്ളവരെ, നമുക്കും പ്രകാശമായി മാറാം. മരണത്തെക്കുറിച്ച് എപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം. രണ്ടാമതായി പരിശുദ്ധ സുവിശേഷത നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ അയച്ചു തരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഒന്ന്, പാപത്തെക്കുറിച്ച്; രണ്ട്, നീതിയെക്കുറിച്ച്; മൂന്ന്, ന്യായവിധിയെക്കുറിച്ച്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുന്നത് രണ്ടാം അധ്യായത്തിലാണ്. വെള്ളത്തിന് ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, അത് ഒരു ചലനം, വെള്ളത്തിന് മീതെയുള്ള ഒരു ചലനമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ കാറ്റായിട്ട്, അഗ്നിനാളമായിട്ട്, തീനാളമായിട്ട് പല രീതിയിൽ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനിയുമുള്ള ഈ 10 ദിവസം, കാത്തിരിപ്പിന്റെ 10 ദിവസം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുക തന്നെ ചെയ്യും. തിരിച്ചറിയണം ഈ ആത്മാവിനെ, എന്നിലുള്ള ആത്മാവിനെ തിരിച്ചറിയണം. നമുക്കൊക്കെ പരിശുദ്ധാത്മാവിനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയം. മുഴുവൻ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. നമുക്കറിയാം, യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കൂടിയിട്ടുണ്ടല്ലോ, എനിക്ക് അറിഞ്ഞൂടാ, സാബു ആറുതൊട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി അസ്ഥിസംബന്ധമായ മേഖലകളിലെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു അഭിഷേകമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ, മൊബൈലിലോട് അങ്ങനെയൊക്കെ ഗുണമുണ്ട്, യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഈ തൊടുന്നിടത്ത് അസ്ഥി ഇല്ലാത്തടത്ത് അസ്ഥി ഉണ്ടാകും. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത ഒരു വ്യക്തിക്കും ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കഴിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിന് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തില് ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു. ഒന്ന്, പാപത്തെ കുറിച്ച് ബോധ്യപ്പെട്ടതും. ഈ ലോകത്തില് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ പലരും പറയുന്ന ഒരു കാര്യം, അച്ഛാ ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഏറ്റവും വലിയ പാപം. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം. നമ്മൾ തിരിച്ചറിയുക. നമുക്കറിയാം, ചുങ്കക്കാരന്റെയും പരീശന്റെ ചുങ്കക്കാരന്റെയും കഥയില് ആ പാപിയായിട്ട് മാറി നിന്ന് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്, ഈ പാപിയായ എന്റെ മേലെ കരുണയായിരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പാപിയാണ് എന്ന ബോധ്യം, അല്ലെങ്കിൽ ബോധം ഉണ്ടാവുകയാണ് ഓരോ മനുഷ്യന്റെയും വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്.
പാപം ഇല്ലാത്തവന് വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ എളുപ്പമാണ്. പ്രിയമുള്ളവരെ, പാപം ഉണ്ട് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ വിശുദ്ധിയിലേക്ക് ജീവിക്കുവാൻ ഞാൻ കൂടുതലായിട്ട് പരിശ്രമിക്കും. ഇതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ ഇഹലോക ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ആദ്യം നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ് എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഓരോ പടിയും ഓരോ ദിവസവും മനസ്സുമുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ, എന്ത് എനിക്കെന്ന് വിശുദ്ധിയോടുകൂടി ജീവിക്കണം. രണ്ട്, നീതിയെ കുറിച്ച് അവൻ ബോധ്യപ്പെടുത്തുന്നു പറയുന്നുണ്ട്. എന്താണ് നീതി? നമുക്കറിയാം, കോടതിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന പത്രത്തിലെ കേൾക്കുന്ന, നമ്മൾ നീതി കിട്ടി, അർഹതപ്പെട്ടത് ലഭിക്കുന്നതാണ് നീതി. എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്പരാൻ അർഹതപ്പെട്ടത് എനിക്ക് തരുമ്പോൾ നമ്മളും ചിന്തിക്കണം, ഞാൻ എന്ന വ്യക്തി മറ്റുള്ളവന്റെ ജീവിതത്തിൽ അവൻ അർഹതപ്പെട്ടത് തടഞ്ഞു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ടത് ലഭിക്കുവാൻ വേണ്ടി ഞാൻ എന്ന വ്യക്തി തടസ്സമായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് മാറണം. നമുക്ക് നീതി ലഭിക്കണമെങ്കിൽ ഞാനും മറ്റുള്ളവർക്ക് നീതിയായിട്ട് മാറണം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മള് മറ്റുള്ളവരിൽ നിന്ന് നിന്നോട് എങ്ങനെ മറ്റുള്ളവർ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ നീ അതുപോലെ തന്നെ അവരോടും പെരുമാറണം. നിന്നോട് മറ്റുള്ളവൻ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നീയും അവരോട് പെരുമാറണം. പ്രിയമുള്ളവരെ, നിനക്ക് നീതി ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മളും ചെയ്യേണ്ടത് മറ്റുള്ളവന്റെ ജീവിതത്തിൽ നീതിക്ക് തടസ്സമാകാതിരിക്കുക. അവസാനമായി പ്രിയമുള്ളവരെ, ന്യായവിധിയെ കുറിച്ച് ബോധ്യപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ കാഠിന്യമുണ്ട്, അതൊരു ന്യായവിധിയാണ്. നിന്നെ വിധിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ പ്രവൃത്തികൾക്കൊത്ത് ഫലം തരുന്ന ഒരു ദൈവം തമ്പുരാൻ നമുക്കുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക, ആയിരിക്കുന്നിടത്തോളം കാലം, ജീവിക്കുന്നിടത്തോളം കാലം പാപത്തെ കുറിച്ച് ചിന്തിക്കുക, മരണത്തെ കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവന്റെ ജീവിതത്തില് നീതി നിഷേധിക്കാതിരിക്കുക. നമുക്ക് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത്, സഹായമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പറയും, ആരുടെയും സഹായം വേണ്ട എന്ന്. മരിച്ചു കിടക്കുമ്പോൾ പെട്ടി എടുത്തുകൊണ്ട് പോകാനെങ്കിലും ആരുടെയെങ്കിലും സഹായം വേണം. ഇതെല്ലാം തന്റെ പെട്ടി പോവോ? ഇല്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ഈ പെന്തക്കോസ്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ 10 ദിവസം, ഇനിയുള്ളത് നമ്മുടെ മുന്നിൽ അടുത്ത നേരം വരെ 8 ദിവസം, ഈ 8 ദിവസം ഇന്ന് മുതൽ അടുത്ത നേരം 8 ദിവസം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, സഹ്യൻ മാളികയിൽ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാരിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്ന് പറയുമ്പോൾ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയെങ്കില് അതേ ആത്മാവിന്റെ ദേവാലയത്തിന് മുകളിൽ നമുക്ക് വേണ്ടി സ്വർഗം തുറന്നിറങ്ങി വരും. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തില് അടഞ്ഞുകിടക്കുന്ന വാതിലുകള് തുറക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, പാപത്തെ കുറിച്ചുള്ള ബോധ്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. തിരുമുമ്പാകെ സമ്മേളിക്കുവാൻ ഇടയാകണമേ.
Thank you.
ولكن يجب ان
ولكن يجب ان
ഏവർ പേരൻസന്മാർ സഹദേവന്മാർ മൗര്യന്മാർ
Oh,
ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തകതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Thank you.
ولكن
Thank you.
ولكن يجب ان
Thank you.
കുട്ടിയിടുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വരിക. അപ്പൊ അതുകൊണ്ട് അതാത് മാസം രസീത് എടുത്തിരുന്നതിന് യാതൊരു കുഴപ്പമില്ല, ഒരു രസീത് തന്നെ പോകുന്നു. അതിന്റെ നിങ്ങള് പള്ളിക്കാർ തന്നെ അതിന്റെ ക്രമീകരണം ചെയ്തോളൂ. അതിന്റെ രസീതിന്റെ കാര്യം നിങ്ങൾ അയ്യോ രസീതൊന്നും പോകത്തില്ല, സാരമില്ല, രസീത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക, അത് മാസം അത് കൊടുക്കണം, ദയവായിട്ട് കൊടുക്കണം, ദയവായിട്ട് ഓർമ്മിക്കണം. ഓഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല, കിട്ടിയ ഉടൻ തന്നെ നമ്മൾ അടുത്ത പുതിയ കമ്മിറ്റികളെ നമ്മൾ തെരഞ്ഞെടുക്കും. അടുത്ത ആഴ്ച പെന്തക്കോസ്തയാണ്, നമുക്കറിയാം ശകലംകൂടി താമസിക്കും. പെന്തക്കോസ്തയുടെ ശുശ്രൂഷയുണ്ട്, മൂന്ന് ശുശ്രൂഷയാണ്, ദൈർഘ്യമേറിയ ശുശ്രൂഷ. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ സാധാരണ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനോട് മാത്രമുള്ള ശുശ്രൂഷയാണ് നടത്തുന്നത്. അത് ഏകദേശം പല മണിക്കൂറോളം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. ഇതിനെക്കാട്ടി ശകലം കൂടി താമസിച്ച് അരമണിക്കൂർ കൂടി താമസിച്ച് ലോകത്തുള്ള കൃത്യമായിട്ട് നോമ്പിക്കുന്നു. വേറെ എന്തെങ്കിലും പൊതുവായിട്ട് പറയണ്ടോ? പുള്ളിക്കകത്ത് മൊബൈൽ ഫോൺ നിങ്ങൾ സൈലൻ്റ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വെക്കുക. ഒരു കാരണവശാലും പുള്ളിക്കകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഒരു കാര്യം പറയണം, എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് ഉദ്ദേശിച്ചു, എൻ്റെ സ്വഭാവം നേച്ചർ അങ്ങനെ. പക്ഷെ ഞാൻ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ കണ്ടാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, അതേപോലെ തന്നെ തണുക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആളുടെ തോളത്തിൽ തട്ടി കാര്യം പറയുകയും ചെയ്യും. പക്ഷേ തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റെന്ന് പറയും. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മൊബൈൽ ഫോണ് നിങ്ങൾ ദയവായി അത് ശ്രദ്ധിക്കുക. നമ്മുടെ ദേവാലയത്തിനുള്ളിലാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളു തോന്നുന്ന കുർബാന അർപ്പിക്കുന്നത് ഡിസ്റ്റർബായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുർബാന ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം പെട്ടെന്ന് നമ്മൾ നമ്മുടെ മനസ്സിന് ആ വ്യക്തിയുടെ മുഖം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ തെറ്റുന്നത് ചെല്ലിപ്പോയി ചെല്ലുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും പരിശുദ്ധ കുർബാനയ്ക്ക് ഡിസ്റ്റർബായിട്ട് അശ്രദ്ധയോടുകൂടിയും അതിനൊന്നും നിൽക്കരുത്. നിങ്ങളെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക, ബാക്കിയെല്ലാം വരാൻ തരും. അതുകൊണ്ട് ഒരു കാരണവശാലും മൊബൈൽ ദേവാലയത്തിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം മാറി ഈ ദേവാലയത്തിന് ശരം മാറുന്ന കാര്യം പറയും. അത് പക്ഷേ ദേവാലയത്തിനടുത്ത് നിന്ന് കാര്യം പറയും. ചെയ്യുന്നതായിട്ട് മൂർത്തി മുട്ട് നമ്മൾ എഴുന്നേറ്റ് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും കൈമുത്ത് പൊഴിപ്പഴ്. രണ്ട് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് മരടിയായി നിൽക്കുകയാണ് പിടിക്കാൻ എടുത്തു. റാസയുടെ പാട്ട് പാടാം. റാസ ഗാനം പാടി നമ്മൾ കേറും. ഇവരെ വടക്കേ വാതിൽ വഴി ഇറക്കുക. ആൺകുട്ടികൾ പെൺകുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ രണ്ട് മൊത്തം രണ്ടിലായിട്ട് ദൈവമായിട്ട് പാടാൻ വേണ്ടി സപ്പോർട്ട്.
അവങ്ക കണ്ടോണ്ടിരിക്കുക നമ്മളെ കാണത്തില്ല നിങ്ങളെ കാണത്തില്ല ഓക്കെ thank you.
Oh,
Thank you.